الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا استجيبوا لله وللرسول إذا دعاكم لما يحييكم واعلموا أن الله يحول بين المرء وقلبي وأنه إليه تحسرون صدق الله العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم وإن لي ായ സഹോദരന്മാരെ സുഹൃത്തുക്കളെ പരിശുദ്ധ റമലാൻ നമ്മിലേക്ക് കടന്നു വരികയും ആ റമലാനിനെ പ്രധാനം കൊണ്ട് ഖുർആൻ പാരായണം കൊണ്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ നാം ഓരോരുത്തരും മനസ്സിൽ തീരുമാനിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത സന്ദർഭമാണ് ഈ സമയത്ത് വളരെയേറെ നാം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരോഗ്യം ഇല്ല എങ്കിൽ മനുഷ്യന് വിജയം ഇല്ല നബിസല്ലാസ്സലമ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം ഒരു മനുഷ്യന് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ ഞമത്ത് ഈമാനാണ് ആ ഈമാൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ അനുഗ്രഹം ആഫിയത്താണ് ആരോഗ്യമാണ് ഒരാളുടെ കയ്യിൽ ധാരാളം പണം ഉണ്ട് അവന് ആരോഗ്യം ഇല്ല എങ്കിൽ അത്തരക്കാരനാണോ ഭാഗ്യമുള്ളവൻ ഈമാൻ ഉള്ളതോടൊപ്പം ആഫിയത്തുണ്ട് പണം ഇല്ല ഈ രണ്ടാമനാണോ ഏറ്റവും ഭാഗ്യവാൻ ഹദീസുകളിൽ തന്നെ കാണാം ഈമാൻ എന്ന് പറയുന്ന സത്യവിശ്വാസവും ആഫിയത്ത് എന്ന ആരോഗ്യവും ആണ് ഒരു വ്യക്തിയിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ടത് പണത്തിന് വളരെയധികം പ്രാധാന്യം ഇസ്ലാം നൽകിയിട്ടുണ്ട് എങ്കിലും ആരോഗ്യത്തിൻ്റെ ശേഷമാണ് സമ്പന്നതയുടെ സ്ഥാനം ഈ ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുമ്പോൾ ആഫിയത്തിന് വേണ്ടി നാം അള്ളാഹുവിനോട് ദ ചെയ്യണം ആഫിയത്ത് ഉണ്ടാകാൻ വേണ്ടി മറ്റുള്ളവരോട് ദയാ കൊണ്ട് ഏൽപ്പിക്കുകയും വേണം ഈമാൻ വർദ്ധിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ആഫിയത്തിന് വേണ്ടി ദയാ ചെയ്യണം ഇന്നി അൽ ഹബീബ് വസല്ലമയുടെ വസ്ലമയുടെ അള്ളാഹുവേ നിന്നോട് ഞാൻ ആഫിയത്ത് ചോദിക്കുന്നു നീ അത് എനിക്ക് തരേണമേ ധാരാളം മജീസുകളിൽ ആഫിയത്തിന് ചോദിച്ച പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട് ആധുനിക ലോകത്ത് പക്ഷേ ആഫിയത്തിന് വേണ്ടിയുള്ള ദുവാ ആരും പറയാതെ തന്നെ വളരെ ഗൗരവത്തോടെ എല്ലാ ആളുകളും ആ ദുവാ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആഫിയത്ത് വേണം വേണമെന്ന് പറയാത്ത ആരും ഇല്ല പക്ഷേ ആഫിയത്തിൻ്റെ അർത്ഥമെന്താണ് ആഫിയത്ത് എന്നതുകൊണ്ട് പലരും ഉദ്ദേശിക്കുന്നത് ശരീരത്തിൻ്റെ പ്രത്യക്ഷമായ ആരോഗ്യം അതുമാത്രമാണ് യഥാർത്ഥത്തിൽ ആഫിയത്ത് എന്നതിൻ്റെ വ്യാപ വ്യാപകമായ അർത്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന നമ്മളാരും വിസ്മരിക്കാൻ പാടില്ലാത്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം ആണ് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം ശരീരത്തിൻ്റെ ആരോഗ്യവും മനസ്സിൻ്റെ ആരോഗ്യവും രണ്ടും ഒരാൾക്കുണ്ടായാൽ അയാൾ വലിയ വിജയം വിജയിച്ചു ഈ ലോകത്ത് ഒരാൾക്ക് ആഫിയത്ത് ഇല്ല എങ്കിൽ മനസ്സിന് ആരോഗ്യമില്ല എങ്കിൽ അയാൾക്ക് പിന്നെ എന്തുണ്ടായിട്ട് കാര്യം നമുക്കറിയാം നമ്മുടെ നാടുകളിൽ ആരോഗ്യത്തിന് ക്ഷതമേൽക്കുമ്പോൾ രോഗങ്ങൾ സംഭവിക്കുമ്പോൾ അവർ ഡോക്ടർമാരെ സമീപിക്കും പ്രാർത്ഥനകൾ നിർവഹിക്കും ഖുർആൻ പാരായണം ചെയ്യും അതുപോലെ നല്ല നിക്കറുകൾ ധാരാളമായി ചെല്ലും നബിസ്വല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലും പക്ഷെ ഇതെല്ലാം സാധാരണ ആളുകൾ നിർവഹിക്കാറുള്ളത് ശരീരത്തിന് പനിയോ അല്ലെങ്കിൽ തലവേദനയോ ഏതെങ്കിലും വ്രണങ്ങളോ മറ്റെന്തെങ്കിലും ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ അത് മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ് പല ആളുകളും ഡോക്ടർമാരെ സമീപിക്കാറുള്ളത് അതുപോലെ മരുന്നുകൾ കഴിക്കാറുള്ളത് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ റമലാനിൽ നാം പ്രത്യേകം ഓർക്കുക അള്ളാഹു താലാവൻ്റെ പരിശുദ്ധ ഖുർആാനിൽ പറയുന്നു യാ യാല്ലീന ആമനു സത്യവിശ്വാസികളെ ഇസ്തജീബൂലില്ല നിങ്ങൾ അള്ളാഹു താലാക്ക് ഉത്തരം ചെയ്യണം അള്ളഹ പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കണം അള്ളാഹു നിസ്കരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കണം അള്ളാഹു താലാന്റെ ശരീരത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം അവൻ നിങ്ങളുടെ റബ്ബാണ് ഹാലിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവൻ തരികയാണ് അതുകൊണ്ട് അവൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കണം വലിയ റസൂൽ നിങ്ങൾ അള്ളാഹുവിൻ്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള മധ്യവർത്തിയായ മുഹമ്മദ് നബി നബിസ്വല്ലാഹുഅലി വസല്ലമയ്ക്ക് അനുസരണം കാണിക്കണം അവിടുന്ന് നിങ്ങളെ നല്ല കാര്യങ്ങളിലേക്ക് മാത്രമാണ് വിളിക്കുന്നത് അവിടുത്തെ വിളി എപ്പോഴും നന്മയിലേക്ക് മാത്രമാണ് അള്ളാഹുവും റസൂലും നിങ്ങൾക്ക് ഐശ്വര്യം ലഭിക്കുന്ന കാര്യങ്ങളിലേക്കാണ് ആ വിളികൾ അതുകൊണ്ട് ആ വിളികൾക്ക് നിങ്ങൾ ഉത്തരം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംഫാലിൽ കാണാം يحول بين المرء وقلبه നിങ്ങൾ അറിയണം എല്ലാ ഓരോ വ്യക്തിയുടെയും ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു അവയവം ഉണ്ട് ആ അവയവത്തിന് ആകാരത്തിലുള്ള വലിപ്പം അല്ല പ്രാധാന്യമാണ് ആ അവയവത്തിന് ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഹുജത്ത് ഇസ്ലാം അബുഹു അലൈഹി ഇഹിയുദ്ദീൻ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണ് അത് ഹൃദയമാണ് അത് മലിക്കാണ് രാജാവാണ് ശരീരത്തിലെ രാജാവ് ഹൃദയമാണ് രാജാവ് നന്നായാൽ ജനങ്ങളും രാഷ്ട്രവും നന്നായി അതുപോലെ മനുഷ്യന്റെ ശരീരത്തിലെ കൽബ് എന്ന് പറയുന്ന ആ ഹൃദയം അതു നന്നായാൽ മനുഷ്യൻ വിജയിച്ചു ആ ഹൃദയത്തിന് രോഗമില്ല എങ്കിൽ മനുഷ്യൻ്റെ ശരീരം മുഴുവനും ആരോഗ്യമുള്ളതായി മാറും സലഹൽ കുല്ലു കുല്ലു ഫസദ ഫസദൽ ആ ഹൃദയം നന്നായാൽ ആ ഹൃദയത്തിന് ആരോഗ്യമുണ്ടായാൽ ആ മനസ്സിന് ആരോഗ്യമുണ്ടായാൽ ശരീരത്തിൽ എവിടെയും പിന്നെ രോഗങ്ങൾ ഇല്ല നമുക്ക് ഈ കൊറോണയുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കറിയാം ലോകം മുഴുവൻ രോഗത്തിൻ്റെ രോഗാണുബാധയുടെ മുൾമുനയിൽ മുനയിൽ പ്രയാസപ്പെട്ടു നിൽക്കുകയാണ് അദൃശ്യമായ ഈ രോഗാണു മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ പോലും കാണാൻ വളരെയധികം പ്രയാസപ്പെടുന്ന ഈ അണു ഈ അണുവിൻ്റെ ബാധയെ ഭയപ്പെട്ട് ലോകം മുഴുവൻ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ വിശ്വാസികളുടെ കേന്ദ്രം വിശ്വാസികളുടെ ശ്രദ്ധ മുഴുവനും അള്ളാഹുവിലാണ് എല്ലാ മനുഷ്യരും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ആ രോഗം ആ രോഗാണു വരരുതേ എന്നാണ് എങ്കിൽ ഞാൻ പറയട്ടെ അല്ലാഹു എന്ന ഒരു പോയിന്റിൽ മാത്രം മനുഷ്യൻ ശ്രദ്ധിച്ചപ്പോൾ മോമിനായ മനുഷ്യൻ അല്ലാഹുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ സാധാരണക്കാരായ ആളുകൾ കൊറോണ രോഗാണുക്കളെ പറ്റി മാത്രം ശ്രദ്ധിച്ചപ്പോൾ അവർക്ക് ഫലത്തിൽ ഉണ്ടായ ഒരു വലിയ വ്യതിയാനം നാം കാണുകയാണ് ശരീരത്തിൽ എവിടെയും വേറെ രോഗങ്ങൾ കാണുന്നില്ല ആശുപത്രികളിലേക്ക് ആളുകൾ പോകേണ്ടി വരുന്നില്ല പല വേദന അനുഭവിക്കുന്ന ആളുകൾക്കും ഇപ്പോൾ ശരീരത്തിൽ എവിടെയും വേദനയില്ല എന്താണ് കാരണം അവരുടെ മനസ്സിനെ ഏറ്റവും പ്രധാനമായ ഒരു വിഷയം കയ്യിലെടുത്തിരിക്കുന്നു അതോടുകൂടി മനസ്സിൽ മാത്രമാണിപ്പോൾ അസ്വസ്ഥതയുള്ളത് മോമിനായ മനുഷ്യന് മനസ്സിൽ പോലും അസ്വസ്ഥതയില്ല എല്ല അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടും ശരീരത്തിൽ വരുന്ന രോഗങ്ങൾക്ക് അപ്പോൾ ചികിത്സ നടത്തൽ അത് സുന്നത്താണ് കാരണം ആ രോഗങ്ങൾക്ക് ചികിത്സ നടത്തി ആഫിയത്ത് ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഇബാധത്തെടുക്കാൻ കഴിയൂ ഈ ഭൗതിക ലോകം ആഹ് വേണ്ടി സമ്പാദിക്കാനുള്ള ലോകമാണ് അതുകൊണ്ട് ഇവിടെ ചെറുതോ വലുതോ ആയ രോഗം വരുമ്പോൾ ആ രോഗത്തിന് ചികിത്സിക്കണം പക്ഷേ ആ ചികിത്സയേക്കാൾ പ്രധാനമായി ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കേണ്ട ഘടകം സ്വന്തം മനസ്സിൻ്റെ ആരോഗ്യമാണ് അത് എങ്ങനെ ലഭിക്കും അത് എവിടെ നിന്ന് ലഭിക്കും അത് ലഭിക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ് അവലംബിക്കേണ്ടത് ഒരു മോമിനായ മനുഷ്യൻ ആ വിഷയത്തെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആണ് അവൻ്റെ മുൻപിൽ ഒരു വലിയ വാതായനം തുറന്നു കിട്ടി വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാം വിശ്വാസികളെ നിങ്ങൾക്കെല്ലാവർക്കും റമദാനിലെ മുപ്പതു നാൾ വ്രതം അനിവാര്യമാണ് അല്ല ഇരുപത്തി ഒമ്പത് ദിവസം നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ് ആ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമായതിൻ്റെ പിന്നിലുള്ള രണ്ട് രഹസ്യങ്ങൾ ഒന്ന് അത് നിങ്ങളുടെ മുൻപ് കഴിഞ്ഞു പോയ ആളുകൾക്കും വ്യത്യസ്ത രൂപങ്ങളിലുള്ള വ്രതങ്ങൾ ഉണ്ടായിരുന്നു അത് ആചരിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ഉറുവാൻ പറയുന്നു ലഅല്ലക്കും തത്തഖൂൻ എന്താണ് ആ വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് ആരോഗ്യം ലഭിക്കാനാണ് അത്തക്കവ ത എന്ന് പറഞ്ഞാൽ അതാണ് മനസ്സിന്റെ ഏറ്റവും വലിയ ആരോഗ്യം തക്കവ പരിചയാണ് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് ശരീരത്തെ തടഞ്ഞു നിർത്താൻ മനസ്സിന് ലഭിക്കുന്ന ശക്തിയാണ് തക്കവ ആ പരിശുദ്ധ ഖുർആൻ ഏറ്റവും പ്രധാനമായി ലോകത്തോട് പറഞ്ഞത് എല്ലാ വെള്ളിയാഴ്ചകളിലും ഹത്തീപുമാർ മിമ്പറിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആഹ്വാനം ുംബാഹി വായവയാണ് തക്കവ എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റുകളിൽ നിന്നും ശരീരത്തെ തടഞ്ഞു നിർത്താൻ ആവശ്യമായ മാനസികമായ കരുത്ത് മനസ്സിന്റെ ആരോഗ്യം അതാണ് ഖുർആൻ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി എടുത്തു പറഞ്ഞ ആരോഗ്യം മനസ്സിന്റെ ആരോഗ്യമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ശരീരത്തെ ശ്രദ്ധിക്കേണ്ടതില്ല എന്നാലും കരുതരുത് ഹബീബ് റസൂലുള്ള സല്ലാം പറഞ്ഞു കഹ നിന്റെ ശരീരത്തോട് നിനക്ക് കടപ്പാടുകളുണ്ട് നിന്റെ കണ്ണിന് നിന്റെ മൂക്കിന് നിന്റെ എല്ലാ അവയവങ്ങൾക്കും ആരോഗ്യമുണ്ടാകാൻ വേണ്ടത് നീ ചെയ്യണം ഓരോ ദിവസവും വലു ചെയ്യുമ്പോൾ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളെല്ലാം വൃത്തിയിൽ നാം അതിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതിന് അർഹമായ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് തന്നെ സമൂഹത്തിലെ പല ആളുകളും മറന്നുപോയ ഒരു ഘടകം ഇസ്ലാമും ഖുർആനും നമ്മളെ മുമ്പിൽ വെച്ചത് നമ്മൾ ഈ സമയത്ത് ഓർക്കണം ഈ റമദാൻ റമലാൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം വലമുഹ യഹൂത്തുൽ അള്ളാഹുല പറയുന്നു ഒരു മനുഷ്യന്റെയും അവന്റെ ഹൃദയത്തിന്റെയും ഇടയിൽ അള്ളാഹുത്താല മറയിട്ടുകളും മനുഷ്യൻ വേണ്ടാത്തതിലേക്ക് പോയാൽ മനസ്സിനെ പറ്റി ശ്രദ്ധിക്കാതെ പോയാൽ കൽബിനെ പറ്റി ചിന്തിക്കാതെ പോയാൽ കൽബിൻ്റെ ആരോഗ്യത്തിന് അർഹമായ പ്രാധാന്യം നൽകാതെ പോയാൽ ആ കൽബ് അള്ളാഹു സുബാൻഹുല മനുഷ്യനിൽ നിന്ന് എടുത്തു മാറ്റി അതിൻ്റെ ഇടയിൽ അള്ളാഹു മറയിട്ട് കളയും ആ ഒരു ഭയം ഓരോ മോമിനായ മനുഷ്യനും ഉണ്ടാകും ആ ഭയം ഉള്ള മനുഷ്യന് അള്ളാഹു നൽകുന്ന സമ്മാനമാണ് പരിഹാരമാണ് പരിശുദ്ധമായ ഈ റമലാൻ റമലാൻ അതിൻ്റെതായ രൂപത്തിൽ ഒരാൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മനസ്സിന് ആരോഗ്യം ലഭിക്കും ഞാൻ ആ ഭാഗം ഇവിടെ നീട്ടി പറയുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നാളെ സംസാരിക്കുന്നത് കൊണ്ട് ഇന്ന് ഈ ഒരു പോയിന്റ് ഉണർത്തുകയാണ് നോമ്പു നോൽക്കുന്നതിന് ആദ്യമായി ഒരു മോമിനായ മനുഷ്യൻ ചെയ്യുന്നതിന് ഇയത്താണ് എല്ലാ ഓരോ ദിവസവും നോമ്പിന് നെയ്യത്ത് ചെയ്യണം ആ നെയ്യത്ത് രാത്രിയിലാണ് നീ നെയ്യത്ത് ചെയ്യുന്നത് സുബഹിന്റെ മുമ്പ് നെയ്യത്ത് ചെയ്യണം നെവയിത്തു സൗമഹദീൻ എന്ന നാളത്തെ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി നോൽക്കുന്നു എന്ന് കരുതുന്ന ആ നെയ്യത്ത് റമലാന്റെ എല്ലാ ഓരോ ദിവസത്തിനും വേണ്ടി രാത്രി നെയ്യത്തിയ നിർബന്ധമാണ് നോമ്പിന്റെ രണ്ട് ഫർലുകളിൽ ഒന്ന് നെയ്യത്താണ് രണ്ടാമത്തേത് നോമ്പ് നോൽക്കുന്ന പകലിൽ സുബഴ മുതൽ പകര വരെയുള്ള സമയത്ത് നോമ്പ് ബാത്തിലാകുന്ന യാതൊരു കാര്യവും ചെയ്യാതിരിക്കുക ഈ രണ്ട് ഫർലേ ഉള്ളൂ നോമ്പിന് അതിലാദ്യത്തെ ഫർലിന് നെയ്യത്ത് അത് കൽവ് കൊണ്ടാണ് അവിടെ ആ നെയ്യത്ത് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ നോമ്പ് നോൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഡിസിഷ്യനാണ് തീരുമാനമെടുക്കൽ ആധുനിക ലോകത്ത് മനുഷ്യൻ പലപ്പോഴും പരാജയപ്പെടാനുള്ള കാരണം തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല ഒന്ന് രണ്ടാമത് എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല മൂന്ന് ആ തീരുമാനങ്ങളെ ദുർബലമാക്കുന്ന രൂപത്തിലുള്ള പലതും പലപ്പോഴും കടന്നു വരുന്നു ഈ മൂന്ന് പ്രയാസങ്ങളെയും ഇല്ലായ്മ ചെയ്ത് മനുഷ്യന്റെ മനസ്സിന് ആരോഗ്യം നിലനിർത്താൻ ചെയ്ത ലഹിക്കുമത്ത് ഏത് മനുഷ്യനാകട്ടെ അവന് ചില രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സഹിക്കാൻ കഴിയാത്ത രോഗങ്ങളുള്ളവർ അവർ നോമ്പ് നോൽക്കേണ്ടതില്ല എന്നാൽ വളരെ നിസ്സാരമായ രോഗങ്ങളാണ് അല്ലെങ്കിൽ ഇതുവരെ നോമ്പ് നോറ്റിട്ടേ ഇല്ല അല്ലെങ്കിൽ നാളെ പകൽ എന്ത് ചെയ്യും എന്ത് സംഭവിക്കും ഈ ആശങ്കയൊക്കെ ഒരുപക്ഷെ കൽവിൽ ഉണ്ടാകും ആ സമയത്തും എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ച് ഞാൻ അള്ളാഹു വേണ്ടി പകൽ നോമ്പ് എടുക്കും എന്ന ആ തീരുമാനം അതാണ് നെയ്യത്ത് ആ തീരുമാനം കൽവിലാണ് വരുന്നത് അതാണ് ആരോഗ്യ ആരോഗ്യം ലഭിക്കാൻ ഏറ്റവും ആവശ്യമായ ഒരു ഘടകം മനുഷ്യൻ അവന്റെ കൽവിലൂടെ ഓരോ കാര്യവും കൽവിലൂടെ കൊണ്ടുവരണം നിസ്കാരത്തിൽ തന്നെ ഹുഷൂ കിട്ടാൻ ചെയ്യേണ്ടത് എന്താണ് നിസ്കാരത്തിൽ ഓരോ കർമ്മവും ചെയ്യുന്ന സമയത്ത് ഫാത്തിഹ ഓതുമ്പോൾ ഇത് ഫാത്തിഹയാണ് റബ്ബേ നിസ്കാരത്തിൽ അനിവാര്യമായ ഫാത്തിഹയാണ് ഞാൻ ഓതുന്നത് സൂറത്ത് ഓതുമ്പോൾ ഫർള് നിർവഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് കരുതി റുക്കുയിലേക്ക് എഴുത്തിദാലിലേക്ക് സുജൂതിലേക്ക് അങ്ങനെ അത്തയാത്തു അടക്കം ഏതെല്ലാം ഫർളുകൾ സുന്നത്തുകളുണ്ടോ ആ സമയത്ത് അത് ഓരോന്നും കൽമിലൂടെ ഒന്ന് കരുതി നോക്കൂ നിസ്കാരത്തിൽ ഹുഷു ലഭിക്കൂ ഈ ഹുഷുൻ്റെയും അച്ചടക്കത്തിൻ്റെയും വിനയത്വത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെ സ്വീകാര്യതയുടെയും എല്ലാം അടിസ്ഥാനം മനസ്സാണ് ആ മനസ്സിന്റെ ആരോഗ്യം റെഡിയാണോ എല്ലാം റെഡിയായി മനസ്സിന് ആരോഗ്യമില്ലാതെ ആയോ അവന്റെ ഒരു ശരീരത്തിന്റെ ഏതു ഭാഗത്ത് എത്ര ശക്തിയുണ്ടെങ്കിലും അതെല്ലാം തകർന്ന് തരിപ്പണമായി പോകും നിങ്ങൾക്ക് കാണാം ആധുനിക ലോകത്ത് പുതിയ ഗവേഷണങ്ങളിൽ കാണുന്നത് ലോകത്ത് മാനസിക രോഗം ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ് എന്നാണ് സർവേകൾ പറയുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ മനസ്സിന് ശക്തി പല ആളുകൾക്കും വളരെ വളരെ കുറഞ്ഞു കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന പ്രവാസികൾ ഈ പരിപാടികൾ കേൾക്കുന്ന സ്ത്രീകൾ പുരുഷന്മാർ എല്ലാവരും ഇവിടെ മനസ്സിലാക്കുക ആധുനിക ലോകം നേരിടുന്ന ആധുനിക ലോകത്ത് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മനസ്സിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് അതിനുള്ള പരിഹാരം നോമ്പിന്റെ നെയ്യത്തിലൂടെ മുപ്പത് ദിവസവും ഈ നെയ്യത്ത് എന്ന എക്സർസൈസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മുപ്പത് ദിവസവും ആ എടുത്ത തീരുമാനം പൂർത്തിയാക്കുകയാണ് ആ തീരുമാനത്തിന് അത് നടപ്പിലാക്കുന്നതിന് തടസ്സം നിൽക്കുന്ന പല ഘടകങ്ങളും റമദാന്റെ പകൽ സമയത്ത് അവൻ കാണുന്നു കേൾക്കുന്നു അറിയുന്നു പക്ഷെ അവിടെ ഒന്നും കുലുങ്ങുന്നില്ല കുലുങ്ങാതിരിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഏതാണ് അവൻ്റെ മനസ്സിൻ്റെ എക്സസൈസാണ് ആ തീരുമാനം എടുത്തു ഹും ഹും മഹാന്മാരായ സ്വഹാബത്ത് ആ സ്വഹാബത്തിൻ്റെ ശക്തി എന്തായിരുന്നു മഹാന്മാരായ ഔലിയാക്കളുടെ ശക്തി എന്തായിരുന്നു ഔലിയുടെ ശക്തി സ്വഹാബത്തിൻ്റെ ശക്തി അതിൻ്റെ എത്രയോ മടകു ശക്തിയുള്ള ഉള്ള മഹാന്മാരായ പ്രവാചകന്മാർ അവരുടെ മുഴുവനും ശക്തിയുടെ കേന്ദ്രം അത് മുഴുവനും അവരുടെ കൽബായിരുന്നു അവരെ കൽബാണ് ആദ്യം അവർ ശ്രദ്ധിച്ചത് ആ കൽബ് നന്നായപ്പോൾ കൽബിൻ്റെ ഉള്ളിൽ അള്ളാഹുവുമായുള്ള ബന്ധം ഉറപ്പിച്ചു വെച്ചപ്പോൾ ലോകത്ത് മറ്റൊന്നും അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടാക്കിയില്ല നിസ്കാരത്തിൽ അവർക്ക് ഭക്തി ലഭിച്ചു ഇനി ഏതെങ്കിലും സന്ദർഭത്തിൽ വീട്ടിൽ കടന്നു വന്ന ഒരു കള്ളനെ പ്രതിരോധിക്കേണ്ടി വരുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് വീട്ടിൽ കള്ളനോ മറ്റ് അക്രമം ചെയ്യുന്ന ആളുകളോ കടന്നു വരുമോ എന്ന് ഭയപ്പെടുന്ന സമയത്ത് ഒരു സ്ത്രീ അവൾക്ക് ശക്തി ലഭിക്കുന്നതും അള്ളാഹുവിൽ ഉള്ള തവക്കുൽ കൊണ്ടും വിചാരം കൊണ്ടുമാണ് റഹീം എന്ന നാമം ഉച്ചരിച്ചുകൊണ്ട് വാതിൽ അടക്കുന്നു ആയത്തുൽ ആയതു ഓതുന്നു ധൈര്യത്തോടെ ഉറക്കം വരുന്നു മനസ്സ് എല്ലാം മനസ്സിന് ആരോഗ്യം നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം നഷ്ടപ്പെട്ടു പോകും ഈ യാഥാർത്ഥ്യമാണ് പരിശുദ്ധ കുറ വേറൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു നിങ്ങൾ ശക്തി നേടുവീൻ ക്ഷമിക്കേണ്ട അടുക്കാൻ അള്ളാഹുമായി അടുത്തുകൊണ്ട് നമ്മുടെ മനസ്സിന് ആരോഗ്യം ലഭിക്കുവാനുള്ള ഒന്നാമത്തെ മാർഗം സബുറാണ് സബുർ എന്ന് പറഞ്ഞാൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം മനുഷ്യന്റെ കൽവിന് ഏറ്റവും ശക്തി ലഭിക്കുന്നത് നോമ്പ് കൊണ്ടാണ് ആ നോമ്പ് എന്നത് എണ്ണിയതിന് ശേഷമാണ് നിസ്കാരത്തെ എണ്ണിയത് നോമ്പാണ് മനുഷ്യന്റെ മനസ്സിന് തിളക്കം വർദ്ധിപ്പിക്കുന്നത് അലഹമുല്ല ആധുനിക ലോകത്ത് ഇസ്ലാമിക സമൂഹം വ്രതാനുഷ്ഠാനത്തിന്റെ പാതയിലാണല്ലോ ഉള്ളത് കോവിഡ് പത്തൊമ്പതിൻ്റെ വലിയ ഭീഷണികൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും പ്രവാസികൾ മുഴുവനും നോമ്പിലാണ് നോമ്പ് ഒഴിവാക്കാൻ ആർക്കും തോന്നുകയില്ല നോമ്പിനെ അള്ളാഹു നമുക്ക് വെച്ചിട്ടുള്ളത് വേറെ ഒന്നുപോലെയും അല്ല ആ നോമ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും വലിയ ഒരവയവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവത്തിൻ്റെ ആരോഗ്യമാണ് അത് ലഭിച്ചാൽ ടെൻഷൻ ഇല്ല ഒന്നോ രണ്ടോ മൂന്നോ മാസക്കാലം ഈ കോവിഡിൻ്റെ ഭീഷണി ഉണ്ടാകുന്ന സമയത്തും ഒരു പ്രവാസി അല്ലെങ്കിൽ പ്രവാസിയല്ലാത്ത വ്യക്തി അവന്റെ മനസ്സ് തളരുന്നില്ല കാരണം നോമ്പ് അവൻ്റെ കൂടെയുണ്ട് ആ നോമ്പ് അവന് രക്ഷിക്കുകയാണ് നോമ്പ് അവൻ ആവശ്യമായ എല്ലാ ശക്തിയും നൽകുകയാണ് അബു അബ്ദുല്ലാഹിൽ ഖുറസിയുടെ ഒരു ചരിത്രത്തിൽ കാണാം അദ്ദേഹം ഒരു ദിവസം തന്റെ റൂമിൽ നിൽക്കുകയാണ് റൂമിൽ വിശ്രമിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും വീടുകളിൽ താമസിക്കുന്ന സമയമാണ് പള്ളിയിലേക്ക് പോകുന്നതിനേക്കാൾ വീടുകളിൽ വെച്ച് പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ ശ്രമിച്ച് വീടുകളിൽ കഴിയുന്ന സമയമാണല്ലോ വീട് റൂമ് അത് പലപ്പോഴും നമ്മുടെ രക്ഷയ്ക്ക് ഏറ്റവും ഉപകരിക്കുന്ന മെസ്സേജുകളാണ് വീടിൻ്റെയും റൂമിന്റെയും മെസ്സേജുകൾ അബൂ അബ്ദുല്ലാഹിൽ കുറച്ച് വീട്ടിൽ ഇരിക്കുമ്പോഴാണ് സുന്ദരിയായ ഒരു സ്ത്രീ ആ വീട്ടിലേക്ക് കയറി വരുന്നു ആ സ്ത്രീ കയറി വന്നപ്പോൾ അബു അബ്ദില്ല എന്നവർ ആ സ്ത്രീയോട് ചോദിച്ചു എന്താണ് ഈ ആ സമയത്ത് നിങ്ങൾ കയറി വന്നത് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലല്ലോ വിളിക്കാതെ എന്തിനാണ് ഇവിടെ വന്നത് ഇവിടെ നിങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയുമല്ലോ സുന്ദരിയായ ആ സഹോദരി അവിടെ വന്ന് കൈവീശിക്കൊണ്ട് ആ മനുഷ്യനോട് പറഞ്ഞു ഓ സഹോദര വലിയ മഹത്വങ്ങളെല്ലാമുള്ള അങ്ങയുടെ ഹിതമത്തിന് വേണ്ടി വന്നതാണ് അങ്ങക്കെന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പുണ്യമാണല്ലോ എന്ന് കരുതി വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അബു അബ്ദുല്ലാഹി എന്നവർ മറുപടി പറഞ്ഞു സഹോദരി ദേവായി നിങ്ങൾ എന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി ഇവിടെ വരരുത് അവൾ പോകുന്ന മട്ടില്ല അബു അബ്ദുൽ ഒരു വടിയെടുത്തു ആ വടിയെടുത്ത് അവളെ തല്ലാൻ ഒരുങ്ങിയപ്പോൾ ഓടി ഓടുന്ന സമയത്ത് മഹാനവറുകൾ നോക്കിയപ്പോൾ സുന്ദരിയായി കടന്നു വന്ന ആ സ്ത്രീ വൃദ്ധയായി അവശയായി തിരിച്ചു പോകുന്നതാണ് കണ്ടത് ആ വന്ന ആവേശമൊന്നും പോകുമ്പോൾ ഇല്ല മഹാനവർ വീണ്ടും തൻ്റെതായ പ്രവർത്തനങ്ങൾ വ്യാപൃതനായി നിൽക്കുമ്പോൾ ആ സ്ത്രീ വീണ്ടും കടന്നു വരുന്നു സുന്ദരിയായി കടന്നു വരുന്നു വീണ്ടും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു അങ്ങക്ക് ഹിദമത് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഉടനെ തന്നെ ആ വടി വീണ്ടും എടുത്ത് ആ സഹോദരിയുടെ നേരെ നീട്ടിയപ്പോൾ ആ സ്ത്രീ വീണ്ടും ഓടാൻ ശ്രമിച്ചു മാത്രവുമല്ല ആ തിരിഞ്ഞു പോകുന്ന സമയത്ത് ആ സ്ത്രീ പറഞ്ഞൊരു വാക്കുണ്ട് ധാരാളം ആളുകൾക്ക് ഞാൻ സേവനങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു ഇത് ഈ വന്നത് ആരാണ് അബു അബ്ദില്ല പറയാണ് കടന്നു വന്നത് ഈ ഭൗതിക ലോകത്ത് മനുഷ്യന്റെ മനസ്സിനെ ആകർഷിക്കുകയും തിന്മയിലേക്ക് അവനെ നയിക്കുകയും ചെയ്യാൻ വേണ്ടി വന്ന ഭൗതികതയുടെ പൈശാചികയുടെ പൈശാചികതയുടെ പ്രതീകമാണ് ഈ കടന്നു വന്ന സ്ത്രീ അള്ളാഹു സുബാനഹുത്തായാൽ അവന്റെ പരിശുദ്ധ കുർഹാനിൽ പറഞ്ഞു മതിയ ഈ ദുനിയാവിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള വസ്തുക്കൾ വസ്തുക്കൾ സുന്ദരിയായ സ്ത്രീ അതിൽ പെടും മദ്യം അതിൽ ഉൾപ്പെടും അതുപോലെ തന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുന്ന പണങ്ങൾ പലിശയിലൂടെയും ഹറാമിലൂടെയും ലഭിച്ചേക്കാവുന്ന പണങ്ങൾ ഇങ്ങനെയുള്ള പലതും മനുഷ്യന്റെ മനസ്സിനെ ആകർഷിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ ഇല്ല അതെനിക്ക് വേണ്ട അതെനിക്ക് വേണ്ട എന്ന് പറയാനുള്ള കരുത്ത് ലഭിക്കണമെങ്കിൽ മനസ്സിന് ആരോഗ്യം വേണം ആ ആരോഗ്യം ലഭിക്കാനാണ് ഈ നോമ്പ് നമ്മൾ നോൽക്കുന്നത് നോമ്പ് നോറ്റ മനുഷ്യൻ തിന്മയിലേക്ക് കടന്നു പോവുകയില്ല അവന്റെ നോമ്പ് സ്വീകാര്യമായ നോമ്പായിട്ടുണ്ടെങ്കിൽ ആ നിലക്ക് ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി എത്ര നാം ഉത്സാഹിക്കുന്നുവോ അതിനു വേണ്ടി ഏതെല്ലാം ഡോക്ടർമാരെടുത്ത് നമ്മൾ പോകുന്നുവോ അതിനേക്കാൾ കൂടുതൽ മനസ്സിന്റെ ആരോഗ്യം ലഭിക്കാൻ ഔലിയാക്കളുമായി ബന്ധപ്പെടുക സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെടുക അവരിൽ നിന്ന് പരിഹാരം ആവശ്യപ്പെടുക പരിഹാരങ്ങളിൽ ഏറ്റവും വലിയത് ഏറ്റവും വലിയ ത്വബീബായ എല്ലാ വിവരങ്ങളും എല്ലാ വിഷയങ്ങളും അറിയുന്ന റബ്ബ് സുബാനുഭൂത്ത ആല് നമ്മളെ മുൻപിൽ സമർപ്പിച്ച റമദാനിലെ നോമ്പ് അത് പൂർണമായി ആചരിക്കുക അത് ആചരിച്ചാൽ തന്നെ നമ്മുടെ മനസ്സിന് ശക്തിയാണ് ആ നോമ്പിന്റെ കൂടെ ആ വരിയിൽ ഇനിയും നമ്മളെ കൽവിന് ആരോഗ്യം ലഭിക്കുവാനുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ഇസ്ലാമിക ശരീരത്ത് നമുക്ക് പറഞ്ഞത് തന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളണം മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി വന്ന മതമല്ല ഇസ്ലാം മതം ചില ആളുകൾ പറയാറുണ്ട് റമദാനിലെ നോമ്പ് ഭാരമാണ് ഒരിക്കലും ഭാരമേ അല്ല എങ്ങനെ ഇത് ഭാരമായി മാറും കേരളത്തിൽ ഒരു ജേണൽ കഴിഞ്ഞ രണ്ടു വർഷം മുൻപ് ലേഖനത്തിൽ എഴുതി റമദാനിലെ വ്രതാനുഷ്ഠാനം അത് പീഡനമാണ് എന്ന് ലേഖനം എഴു ലേഖനത്തിൽ എഴുതുകയുണ്ടായി അതായത് നിർബന്ധമായി അടിച്ചേൽപ്പിക്കുന്ന ഒരു കർമ്മമായത് കൊണ്ട് നോമ്പ് ഒരു പീഡനമാണ് എന്ന് എഴുതുകയുണ്ടായി യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിക്ക് ഇതൊരു പീഡനമായി ഒരിക്കലും തോന്നുകയില്ല സ്വന്തം മനസ്സിൻ്റെ ശക്തിക്ക് വേണ്ടിയുള്ള ഒരു ആരാധന ഒരു വ്യക്തി ഡോക്ടറെ സമീപത്ത് പോയി എനിക്ക് രോഗമാണെന്ന് പറയുമ്പോൾ ആ ഡോക്ടർ മരുന്ന് നിർദ്ദേശിച്ചു ആ മരുന്ന് രാവിലെ കഴിക്കണം മറ്റു പല സമയങ്ങളിലും അതിൻ്റെതായ ക്രമത്തിൽ കഴിക്കണമെന്ന് പറയുമ്പോൾ അതൊരു പീഡനമായിട്ട് ആ രോഗിക്ക് തോന്നാറുണ്ടോ ഇത് നിർബന്ധമായി കഴിക്കണമെന്ന് പറയുമ്പോൾ ഇത് എന്നെ ഡോക്ടർ പറ്റിച്ചതാണ് എന്ന് രോഗി പറയാറുണ്ടോ ഇല്ല കാരണം ആ രോഗിയിൽ ഒരു ന്യൂനതയുണ്ട് ആ ന്യൂനത പരിഹരിക്കാനാണല്ലോ ആ ഗുളിക എന്നതുപോലെ സത്യവിശ്വാസികൾ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ഒരു പോരായ്മയുണ്ട് മനസ്സിന് ശക്തി കുറവുണ്ട് അത് പരിഹരിക്കാനുള്ള അള്ളാഹുവിൽ നിന്ന് കൂലി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ പൊരുത്ത ആഗ്രഹിച്ചുകൊണ്ട് വേറെ ഒരാളുടെയും അംഗീകാരമോ കയ്യടിയോ ലഭിക്കാൻ വേണ്ടിയല്ല ഇത് ഒരിക്കലും തന്നെ പ്രയാസപ്പെട്ടുകൊണ്ടുള്ളതും അല്ല ആനന്ദത്തോടെ ശരീരത്തിന്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് നന്മക്ക് ഈ വിശുദ്ധമായ റമലാലിലെ വ്രതാനുഷ്ഠാനം കൃത്യമായി നിർവഹിച്ച് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ ലിസ്മി ഫറത്താനി ഫർഹത്തുനിൻ ദ ഫിത്തരി റമലാലിൻ്റെ നോമ്പുകൊണ്ട് നമുക്ക് കിട്ടുന്ന വലിയ രണ്ട് സന്തോഷം മൂമിനികളൊക്കെ അത് മനസ്സിലാക്കുക ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ഭക്ഷണം കഴിക്കുക എന്നൊരു സന്തോഷം അത് വലിയ സന്തോഷം തന്നെ അതെല്ലാവർക്കും അറിയാവുന്ന ആരോടും പറഞ്ഞ് മനസ്സിലായി കൊടുക്കേണ്ടതില്ലാത്ത സന്തോഷമാണെങ്കിൽ രണ്ടാമത്തേത്ബി അള്ളാഹുവിനെ നാളെ പരലോകത്ത് കാണുമ്പോഴുള്ള ആനന്ദമാണ് ആ രണ്ട് ആനന്ദങ്ങൾ ലഭിക്കാൻ എല്ലാ ആളുകളും ഈ റമ സന്തോഷത്തോടെ സ്വീകരിക്കുക എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമ്മുടെ മനസ്സിന് അള്ളാഹുത കരുത്തു തരട്ടെ അറഹമുറാഹിമീനായ അള്ളാഹുവെ നാട്ടിലും ഗൾഫിലുമുള്ള സഹോദരന്മാർ ഒരു വലിയ രോഗത്തിൻ്റെ പ്രയാസങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അതെപ്പോഴെങ്കിലും കടന്നു വന്നാൽ എന്തു ചെയ്യുമെന്ന് ബേജാറിൽ നിൽക്കുന്ന സമയത്ത് അവരെ ഇപ്പോൾ പിടിച്ചു നിർത്തുന്ന ഒരേ ഒരു ശക്തി അള്ളാഹു ആകുന്ന നീ മാത്രമാണ് നീ പറഞ്ഞ ആരാധനകൾ മാത്രമാണ് ആ ആരാധനകൾ ആത്മാർത്ഥമായി നിർവഹിക്കുക വഴി ഞങ്ങളെ സഹോദരന്മാർ നാട്ടിലും ഗൾഫ് നാടുകളിലുമുള്ള എല്ലാ സഹോദരന്മാർക്കും നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ മനസ്സിന് ശക്തി കൊടുക്കണേ റഹ്മാനെ എല്ലാ സമയത്തും നീ അവർക്ക് തുണയാകണേ അല്ലോ പഠിച്ചവനെ അവർ ചെയ്ത സഹായങ്ങളും നിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്ത സംഭാവനകളും മർക്കതടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് തക്കാഫിലടക്കമുള്ള പല വാഗ്ദത്വങ്ങളും നിറവേറ്റി എല്ലാ ഗുണങ്ങളും അവർ ചെയ്തത് എല്ലാം റബ്ബെ അവർക്ക് നിന്റെ ഗുണം നിന്റെ ഭാഗത്തിൽ നിന്ന് ഗുണം ലഭിക്കാനാണ് ആ ഗുണം പരിശുദ്ധമായി ഈ മാസത്തിലൂടെ നീ അവർക്ക് കാണിച്ചു കൊടുക്കണേ റഹ്മാനെ നീ അവർക്ക് രക്ഷ നൽകണേ റഹ്മാനെ ഞങ്ങൾക്കൊക്കെയും രക്ഷ നൽകണേ റഹ്മാനെ പള്ളിയിൽ പോകാൻ കഴിയാതെ പല നല്ല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടതുപോലെ കഴിയാതെ വിഷമിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ മനസ്സ് തകർന്നു പോകാതെ നല്ല ശക്തിയോടെ നീ നിലനിർത്തി ഞങ്ങൾക്ക് ആരോഗ്യം നീ വർദ്ധിപ്പിച്ചു തരണം അല്ല أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أسألك الجنة وأعوذ بك من النار اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين وصلى اللهم على الحبيب محمد وآله وصحبه اجمعين والحمد لله رب العالمين السلام عليكم